ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മറീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് ഒരു മാങ്ങാച്ചാറുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു അച്ചാറ്. അതുപോലെ തന്നെ ഭയങ്കര എളുപ്പവുമാണ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അച്ചാറ് പ്രിപ്പയർ ചെയ്തെടുക്കാം. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടുമല്ല. ഞാനിവിടെ 1 കിലോ മൂവാണ്ടമാങ്ങയാണ് ഈ അച്ചാറ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം മാത്രമേ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. എപ്പോഴും നമ്മൾ മൂവാണ്ടൻ മാങ്ങ അച്ചാറ് തയ്യാറാക്കുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ തൊലി കട്ട് ചെയ്ത് കളയാൻ പാടില്ല. അതാണ് ഏറ്റവും ടേസ്റ്റ് ഈ അച്ചാറിന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിൽ മാങ്ങ കട്ട് ചെയ്തെടുക്കുവാണ്. പാകത്തിന് മൂപ്പായിട്ടുള്ള മാങ്ങയാണ് എനിക്കിവിടെ കിട്ടിയേക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലുപ്പം കൂടാൻ പാടില്ല. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു അച്ചാറ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കൊരു 3 മിനിറ്റ് മാത്രം മതി ഈ ഒരു അച്ചാറ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സാധാരണ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ഒരു മാങ്ങ അച്ചാറ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ മാങ്ങ ഈ ഒരു രീതിയിലാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരുപാട് വലിപ്പം കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതെല്ലാം കൂടെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഞാൻ പിക്കിൾ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ പിക്കിൾ പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു അച്ചാറ് പൊടിയിൽ ഈ ഒരു അച്ചാറ് പ്രിപ്പയർ ചെയ്യുമ്പം ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ ബ്രാഹ്മിൺസിൻ്റെ പിക്കിൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ പിക്കിൾ പൗഡർ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്ത് ഉപ്പ് അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് കുറച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ കായം, NS കായമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുവാണ്. അതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം പിക്കിൾ പൗഡറിൽ ഓൾറെഡി കായം അടങ്ങിയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ പിക്കിളിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂറോളം ഈ മാങ്ങ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് കൂടുതൽ ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാനിത് ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പിക്കിൾ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ടൈമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുവാണ്. മാങ്ങ ഞാനിവിടെ 2.5 മണിക്കൂറോളമായിട്ട് ഇവിടെ ഇങ്ങനെ പുരട്ടി വെച്ചേക്കുമായിരുന്നു. ഇനി ഞാൻ ചുവടുകട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1/4 കപ്പിൻ്റെ മുകളിൽ ഞാൻ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. നല്ലെണ്ണ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇനി 2 ടീസ്പൂണോളം കടുക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, തീരെ കുറഞ്ഞു പോകരുത്. അച്ചാറൊക്കെ ആകുമ്പം കടുകൊക്കെ നന്നായിട്ട് വേണം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 തൊടം വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. 2 തൊടം തീരെ ചെറിയ തൊടമല്ല, അത്യാവശ്യം നല്ല മുഴുത്ത തൊടം 2 തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം മുഴുത്ത നല്ല 2 കഷ്ണം ഇഞ്ചിയും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ആദ്യം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഫ്ലേവറാണ് കൂടുതൽ അച്ചാറിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈസി മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. വേറെ പൊടികളൊന്നും എക്സ്ട്രാ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഭയങ്കര സിമ്പിളാണ് ഈ ഒരു അച്ചാർ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പ്രിപ്പയർ ചെയ്ത് തണുത്തതിന് ശേഷം ഉടനെ തന്നെ അത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കറിവേപ്പിലയ്ക്ക് അങ്ങനെ ഒരു അളവൊന്നുമില്ല, ഞാൻ എൻ്റെ കൈയുടെ പാങ്ങിനനുസരിച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഏറെ തന്നെ കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുവാണ്. കറിവേപ്പില നല്ല ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ നമ്മുടെ കറിവേപ്പില മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മാങ്ങ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മിനിറ്റ് പോലും കഷ്ടിച്ച് ഈ ഒരു മാങ്ങ മിക്സ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം കഴിക്കുന്ന സമയത്ത് നല്ല കറുമുറാന്നിരിക്കണം മാങ്ങ. മാങ്ങ വെന്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് ടോട്ടൽ മാറിപ്പോവും. പ്രത്യേകിച്ച് നല്ല ചുവടുകട്ടിയുള്ള പാത്രമാണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടും ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു മാങ്ങ വെന്ത് പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഒരു കാൽ ടീസ്പൂണോളം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കഴിക്കും അച്ചാറ്. അതുകൊണ്ട് കുറച്ച് ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അച്ചാറ് കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വിനാഗിരി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് തണുക്കട്ടെ. ഇപ്പോൾ പിക്കിൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ മാങ്ങയ്ക്ക് പുളി കുറവാണ്, പുളി കുറവുള്ള മാങ്ങ ആയതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഈ ഒരു അച്ചാറിന്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ കുറച്ച് വിനാഗിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കൂടുതൽ കൂടേണ്ട ആവശ്യമില്ല, അന്നേരം ഒരുപാട് പുളി കൂടും. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. ഭയങ്കര ഈസിയാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.